സ്വാധീനം ആരാണോ എന്താണോ അതാണ് നിന്റെ കർത്താവ്. അതിരമേലക്ക് അന്നമേലക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മയിൽ, ഒരു മയിൽ പോലെ നിൽക്കുന്നതായ ഒരു പ്രത്യേക പക്ഷിയാണ് അതിരമേലക്ക് അന്നമേലക്ക്. അതിനെ തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു, അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു തങ്ങളുടെ മക്കളെ, അടുത്ത ജനറേഷനെ അതിരമേലക്കിനും അന്നമേലക്കിനും അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു. സ്തോത്രം, അതിരമേലക്ക് അന്നമേലക്ക് മക്കളെ അതിനുവേണ്ടി കൊടുത്തു. അതിരമേലക്കിനും അനമലക്കിനും മക്കളെ കൊടുത്തെന്ന് പറഞ്ഞാൽ അതെന്തോ സ്പിരിറ്റ്, അതെന്തോ ആത്മാവാണ്, അതാണ് പെർഫോമൻസ് സ്പിരിറ്റ്. മയിൽ മയിൽ പെർഫോമൻസ് പെർഫോമൻസ് സ്പിരിറ്റ് എന്ന് കേൾക്കുന്നവരെ, ശുശ്രൂഷ എന്ന് പറയുന്നത് പെർഫോമൻസ് അല്ല. നിങ്ങളെയൊക്കെ വിളിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇരുത്തി എനിക്ക് കുറച്ച് പ്രസംഗിക്കാൻ അറിയാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പെർഫോം ചെയ്യുന്നതല്ല ശുശ്രൂഷ. പെർഫോമൻസ് ഞാൻ പറയുന്ന നീ അങ്ങ് കേട്ടോളണം എന്ന് പറഞ്ഞ് പെർഫോം ചെയ്യുന്ന ശുശ്രൂഷകന്റെ പെർഫോമൻസ് അല്ല മിനിസ്ട്രി. ക്വയറിന്റെ പെർഫോമൻസ് അല്ല മിനിസ്ട്രി. വർഷിപ്പ് ലീഡറിന്റെ പെർഫോമൻസ് അല്ല മിനിസ്ട്രി. സ്തോത്രം, നിന്റെ കുടം ഉടഞ്ഞ് നിന്നിലുള്ള ദൈവകൃപ വെളിപ്പെടുന്നതാണ് മിനിസ്ട്രി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു 1 തെസ്സലോനിക്കർ 1:5 വായിക്കുമ്പോൾ, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനശാല. അപ്പം എന്തോ പ്രദർശിക്കേണ്ടത്, ഞാനല്ല പെർഫോം ചെയ്യേണ്ടത്, ഞാനല്ല എന്നെ അല്ല പ്രദർശിപ്പിക്കേണ്ടത്, എൻ്റെ വാക്ചാതുര്യോ വാചകടിയോ എൻ്റെ സ്തോത്രം എക്സ്പീരിയൻസോ എൻ്റെ വചന പാണ്ഡിത്യം എന്ന് പറയുന്നതായ കാര്യമോ ഇതൊന്നും അല്ല പ്രദർശിപ്പിക്കേണ്ടത്. പകരം കർത്താവാണ് പ്രദർശനമാകേണ്ടത്, കർത്താവാണ് ഉയർത്തപ്പെടേണ്ടത്, കർത്താവാണ് ഉയർത്തപ്പെടേണ്ടത്. എൻ്റെ പ്രസംഗത്തിൽ കർത്താവ് ഉയർത്തപ്പെടുന്നില്ലെങ്കിൽ ഡേഞ്ചർ. എൻ്റെ ശുശ്രൂഷയിൽ യേശു ഉയർത്തപ്പെടുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, കാര്യമായ കുഴപ്പമുണ്ട്. നമ്മുടെ സഭകളിൽ യേശു അല്ല ഉയർത്തപ്പെടുന്നില്ലെങ്കിൽ സ്തോത്രം, കാര്യമായ കുഴപ്പമുണ്ട്. കർത്താവ്, അപ്പം എല്ലാവരും പറയും കർത്താവ് 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 എല്ലാറ്റിനും കർത്താവ്. സ്തോത്രം, ആരാ ഈ കർത്താവ്, ആരാ ഈ കർത്താവ് എന്ന് പറയുന്നത്? ചെട്ടിക്കാരനും പറയും കർത്താവ്, അവന് പണമാണ് കർത്താവ്. പാപം ചെയ്യുന്നവരും പറയും കർത്താവ്, അവന് ജഡമാണ് കർത്താവ്. ചിലക്ക് മൊബൈൽ ഫോണിന് ആണ് കർത്താവ്, ചിലക്ക് വീഡിയോ ഗെയിമാണ് കർത്താവ്. അർത്ഥം, നിന്നെ എന്താണോ നിയന്ത്രിക്കുന്നത് അതാണ് കർത്താവ്, നിന്നെ ആര് ഭരിക്കുന്നു അതാണ് നിന്റെ കർത്താവ്. ഓ, ഒരിക്കൽ കൂടെ ഞാൻ പറയും, നിന്നെ ആര് ഭരിക്കുന്നു അതാണ് നിന്റെ കർത്താവ്, നിന്നെ ആര് നിയന്ത്രിക്കുന്നു അതാണ് നിന്റെ കർത്താവ്, നിന്റെ പ്രൈം പ്രയോറിറ്റി എന്താണോ അതാണ് നിന്റെ കർത്താവ്, നിന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്തോത്രം സ്വാധീനം ആരാണോ എന്താണോ അതാണ് നിന്റെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയണം, ഇന്ന് മുതൽ കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ യേശു കർത്താവ്. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്. നിത്യതയിൽ വിശ്രമിക്കുന്ന മഹാനായ ദൈവത്തിൻ്റെ ദാസൻ ബ്രദർ ഡി ജി എസ് ദിനകരൻ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം, ഞാൻ നോട്ട് എഴുതി വരുമ്പോൾ, സ്തോത്രം, യേശു എന്ന് മാത്രം എഴുതത്തില്ല, യേശു എന്ന് മാത്രം എഴുതത്തില്ല, ജീസസ് എന്ന് മാത്രം ഞാൻ എഴുതത്തില്ല. ദൈവം, സ്തോത്രം, ലോർഡ് ജീസസ് എന്ന് മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ, യേശു എന്ന് മാത്രമേ ഞാൻ എഴുതത്തില്ല, ലോർഡ് ജീസസ് എന്ന് എഴുതും. ഇൻ കേസ് അവിടെ ലോർഡ് എന്ന് എഴുതാൻ സ്ഥലമില്ലെങ്കിൽ അവിടെ ഒരു ക്യാപിറ്റൽ എൽ ഇടും, ലോർഡ് ജീസസ്. സ്തോത്രം, അവിടെ ലോഡ് എന്ന് എഴുതാൻ, ലോഡി 4 അക്ഷരം എഴുതാൻ അവിടെ സ്ഥലമില്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എൽ എഴുതാം, സ്തോത്രം, യേശുവാണ് എൻ്റെ കർത്താവ്. അപ്പൊ എത്രത്തോളം യേശുവിനെ നീ ഉയർത്തുമോ അത്രത്തോളം ദൈവം നിന്നെ ഉയർത്തും. ആ യേശുവിനെ ഉയർത്തുന്നവനെ താഴ്ത്താനേ ആർക്കും കഴിയത്തില്ല. യേശുവിനെ ഉയർത്തുന്ന ഒരു വ്യക്തിയെ ലോകവും നരകവും ഒരുമിച്ച് കൺവെൻഷൻ നടത്തി താഴ്ത്താമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. യേശുവിനെ ഉയർത്തുന്ന ഒരു വീട്, യേശുവിനെ ഉയർത്തുന്ന ഒരു വ്യക്തി ഒരിക്കലും താഴ്ത്തപ്പെടത്തില്ല. യേശുവിനെ ഉയർത്തുന്നവൻ ഉയർന്നുകൊണ്ടേ ഇരിക്കും. ഈ തലമുറയിൽ ഒരേ ഒരു അജണ്ട മാത്രമേ നമുക്കുള്ളൂ, യേശുവിൻ്റെ നാമം നമ്മിലൂടെ ഉയർത്തപ്പെടണം. കുറച്ച് കുന്തിരിക്കത്തിയടത്ത് തീയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ വ്യക്തിപരമായി, കുടുംബമായി ഏത് തീയിലൂടെ നീ പോയാലും, ഓ, ആ കുന്തിരിക്കം തീയിൽ വീണ് നറുമണം പുറത്തു വരുന്നത് പോലെ യേശു കർത്താവിൻ്റെ നാമം നിന്നിലൂടെ മഹത്വം എടുക്കട്ടെ.
അതെ, യേശുവിന്റെ നാമത്തെ ഉയർത്തിയാടെ. നന്ദി കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പക്ഷേ സ്തോത്രം ഇവിടെ ഇതാ തലമുറ അങ്ങ് കൊടുത്തേക്കാ അതിരമലക്കനും അനമലക്കനും പെർഫോമൻസ് സ്പിരിറ്റ്. സ്തോത്രം, അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറയെ പഠിപ്പിക്കണം. മക്കളെ, ഇതോ പെർഫോമൻസ് അല്ല ഈ പാട്ടും ഈ പ്രസംഗവും ഈ പരിപാടിയും എന്ന് പറയുന്ന പെർഫോമൻസ് അല്ല. പകരം എന്താണ്? വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രദർശനശാലിയാകണം. സ്തോത്രം ശുശ്രൂഷ, വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രദർശനശാല, അതാണ് പൗലൂസ് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വെളിപ്പെടട്ടെ. സ്തോത്രം, നീ മാറിയട്ടെ. ക്രിസ്തു ദൈവത്തിന് കൃപയാൽ വെളിപ്പെടുമാറാകട്ടെ.